നമസ്കാരം. ഇപ്പോൾ ഇവിടെ ആർക്കും ആരെ വേണമെങ്കിലും പീഡിപ്പിക്കാം, കൊല്ലാം, എന്തും ചെയ്യാം. പക്ഷേ മുതിർന്ന ഒരു രാഷ്ട്രീയക്കാരനായിരിക്കണം, അല്ലെങ്കിൽ ഇവിടുത്തെ ഭരിക്കുന്ന പാർട്ടിയുടെയോ പ്രമുഖമായ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയോ എന്തെങ്കിലും ഒക്കെ പിന്തുണയും കാര്യങ്ങളും ഒക്കെ വേണം. എന്നാൽ എന്തും ചെയ്യാം. കാസർഗോഡ് CPM നേതാവായ ഒരു അധ്യാപകൻ ഒരു വയോവൃദ്ധനെ തല്ലിക്കൊന്ന കഥ നമ്മളും വാർത്തയാക്കിയിരുന്നു. അതിനുശേഷം ഇങ്ങോട്ട് കാസർഗോഡുകാരനായ ഒരു പിതാവ് സ്വന്തം മകളെ പീഡിപ്പിച്ച്, കൂട്ടുകാരെ കൂട്ടിച്ചേർന്ന് പീഡിപ്പിച്ച്, ഗർഭിണിയാക്കി അലസിപ്പിച്ച്, വീണ്ടും പീഡിപ്പിച്ച് നാട്ടുകാരറിഞ്ഞ വാർത്തയും നിങ്ങൾ പ്രേക്ഷകർ തത്വമയി ന്യൂസിലൂടെ കണ്ടതാണ്. അതിൻ്റെ വിശദാംശങ്ങൾ നൽകിയതാണ്. ഇപ്പോൾ ഇതാ ഒരു മുസ്ലിം ലീഗിൻ്റെ നേതാവ് 12 വയസ്സുകാരനായ ഒരു പാവം പിടിച്ച ഒരു പയ്യനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിന് ഇടയാക്കി എന്ന പരാതിയാണ് വരുന്നത്. ലീഗിൻ്റെ ആളായതുകൊണ്ട് പ്രത്യേക പരിരക്ഷ ചിലപ്പോൾ CPM ഉൾപ്പെടെയുള്ള പാർട്ടിക്കാർ കൊടുക്കും എന്ന് തോന്നുന്നു, അറിയില്ല. 12 വയസ്സുകാരനെ പീഡിപ്പിക്കാൻ ശ്രമിച്ച മുസ്ലിം ലീഗ് നേതാവിനെതിരെ പോക്സോ കേസ് ചുമത്തി. പരപ്പനങ്ങാടിയിലാണ് സംഭവം, മലപ്പുറം ജില്ലയിൽ. 12 വയസ്സുകാരനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന പരാതിയിലാണ് കേസെടുത്തത്. പരപ്പനങ്ങാടിയിലെ മുസ്ലിം ലീഗ് നേതാവും STU ജില്ലാ സെക്രട്ടറിയുമായ ചെക്കാലി റസാഖ് എന്ന വ്യക്തിക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. കുട്ടിയുടെ മാതാവിന്റെ പരാതിയിൽ നേതാവിനെതിരെ പോക്സോ നിയമപ്രകാരമാണ് പരപ്പനങ്ങാടി പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. പോക്സോ വകുപ്പിനൊപ്പം 341 IPC ചേർത്തിട്ടുണ്ട്. പഠനോപകരണങ്ങൾ നൽകാനുണ്ടെന്ന് പറഞ്ഞാണ് കഴിഞ്ഞ ദിവസം കുട്ടിയെ വിളിച്ചു വരുത്തിയത്. തുടർന്ന് ഈ കുട്ടിയെ ഉപദ്രവിക്കാനും പ്രകൃതി വിരുദ്ധ പീഡനത്തിനും ഇയാൾ ശ്രമിച്ചു എന്നാണ് പരാതി. പരാതി ലഭിച്ചതിനെ തുടർന്ന് പരപ്പനങ്ങാടി SI സ്ഥലത്തെത്തി കുട്ടിയുടെ മൊഴിയെടുത്തു. റസാഖ് പീഡിപ്പിക്കാൻ ശ്രമിച്ചതായി കുട്ടി മൊഴി നൽകിയിട്ടുണ്ട്. പരപ്പനങ്ങാടി കോടതിയിൽ മജിസ്ട്രേറ്റ് മുന്നിൽ കുട്ടിയെ ഹാജരാക്കി മൊഴിയെടുക്കുമെന്നും സംഭവത്തെപ്പറ്റി കൂടുതൽ അന്വേഷണം നടത്തുമെന്നുമാണ് ഇപ്പോൾ പരപ്പനങ്ങാടി പോലീസ് പറയുന്നത്. നമ്മൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ, ഈ പീഡന വിഷയം, ഉപദ്രവ വിഷയം, അല്ലെങ്കിൽ ഇത്തരത്തിൽ രാഷ്ട്രീയ സ്വാധീനമുള്ള വിഷയങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ വാർത്തകളായി അതിൻ്റെ വിശദാംശങ്ങളൊക്കെ തന്നെ ഇത്തരം പരാതികളുമൊക്കെ ജനസമക്ഷം അവതരിപ്പിക്കുന്നത്, ഇത് ഇപ്പം സാമൂഹ്യമായൊരു വിഷയം എന്നതിലുപരി ഇവർക്ക് ലഭിക്കുന്ന ഈ രാഷ്ട്രീയ പരിരക്ഷ, ഇത് കുറച്ച് കാലം കഴിയുമ്പോൾ, ഈ ഒരു കേസിൻ്റെ വിധി വേണമെങ്കിൽ ഇപ്പോഴേ പറയാം, കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ഇപ്പോൾ ഈ കുട്ടിയുടെ വീട്ടിലെ ആൾക്കാരുമായി ഒരു രമ്യതയിലെത്തും. ലീഗ് നേതാക്കൾ വന്ന് സംസാരിക്കും, അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ ആ നേതാക്കൾ വന്ന് സംസാരിക്കും, രമ്യതയിലെത്തും, പരാതി പിൻവലിക്കും. ഇതൊക്കെയാണ് ഇവിടെ നടക്കുന്നത്. ഇത് ഒഴിവാകണം എന്നാണ് പറയുന്നത്. ഒരു സാമൂഹ്യ പശ്ചാത്തലത്തിൽ, പ്രത്യേകിച്ചും കുട്ടികൾ ഉൾപ്പെടുന്ന പോക്സോ ഉൾപ്പെടെയുള്ള കേസ് കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങളിലൊക്കെ തന്നെ ഈ സ്വാധീനവും ഇടപെടലും, രാഷ്ട്രീയ സ്വാധീനവും ഇടപെടലുമൊക്കെ ഏറ്റവും കാര്യമായി നടക്കുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു എന്നത് ഏറ്റവും ദുഃഖകരമായ അവസ്ഥയാണ്. നമുക്ക് രാഷ്ട്രീയ നേതൃത്വങ്ങളുമായി അടുപ്പമുണ്ടെങ്കിൽ എന്തും കാണിക്കാം എന്ന് പറയുന്ന അവസ്ഥയിലേക്കല്ലേ കാര്യങ്ങൾ പോകുന്നത്. എത്ര കേസുകൾ ഈ അടുത്ത കാലത്ത് ഞങ്ങൾ തന്നെ റിപ്പോർട്ട് ചെയ്ത് എത്ര കേസുണ്ട്. ഒരു ശാസ്താംകോട്ടയിൽ ഒരു സ്ഥലം വിൽക്കാൻ ഒരു അമ്മയും മകനെയും സമ്മതിക്കില്ല. അതായത് CPM നേതാവിന് എന്ത് വേണം? കമ്മീഷൻ വേണം. കഴിഞ്ഞ ദിവസമാണ് കരുനാഗപ്പള്ളിയിൽ ബാങ്ക് കുത്തി തുറക്കാൻ ഒരു CPM ലോക്കൽ കമ്മിറ്റി അംഗം ശ്രമിച്ചതായി തത്വമയി ന്യൂസും വാർത്ത നൽകിയിരുന്നു. പകല് സഖാവ് പണി, രാത്രി ബാഗ് കുത്തി തുറക്കാൻ ശ്രമിക്കുകയാണ്. നാട്ടുകാരാണ് ഓടിച്ചിട്ട് പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചത്. എന്തും കാണിക്കാം, CPM സഖാവല്ലേ. അതുപോലെ തന്നെ ലീഗായാലും കോൺഗ്രസ് ആയാലും ഏത് പാർട്ടിയായാലും ഈ രാഷ്ട്രീയ സ്വാധീനം എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് നമ്മുടെ സാമൂഹ്യ പശ്ചാത്തലത്തിന് ഒട്ടും യോജിച്ചതല്ല. പ്രത്യേകിച്ചും ഈ കുട്ടികൾ ഉൾപ്പെടുന്ന, അല്ലെങ്കിൽ പിഞ്ച് കുഞ്ഞുങ്ങൾ ഉൾപ്പെടുന്ന ഈ കേസുകളൊക്കെ തന്നെ, ഇതിനൊക്കെ ഒരു രഹസ്യ സ്വഭാവമുണ്ട്. അത് വെച്ചുകൊണ്ട് അത് കാര്യമായി തന്നെ അന്വേഷിച്ച് അതിനൊക്കെ നടപടി വേണം. നടപടിയാണ് ഇല്ലാതാകുന്നത്, അല്ലെങ്കിൽ ഉണ്ടാകാതിരിക്കുന്നത്. അതിനെക്കുറിച്ചാണ് കൂടുതൽ സാമൂഹ്യ വിഷയങ്ങൾ ചർച്ച ചെയ്യേണ്ടിയിരിക്കുന്നു. അതെ, പോലീസും അതുപോലെയുള്ള നിയമ സംവിധാനങ്ങളും സാമൂഹ്യ പ്രവർത്തകരും എല്ലാവരും ചേർന്ന് ഇതിന് ഒരു ടീമുണ്ടാക്കി ഇത്തരത്തിലുള്ള ഈ രാഷ്ട്രീയ ഇടപെടലുകൾ, പ്രത്യേകിച്ചും കുട്ടികൾക്കെതിരെയുള്ള അതിക്രമത്തിലുള്ള ഇടപെടലുകളൊക്കെ തന്നെ അത് കൈകാര്യം ചെയ്യാനും വേണ്ട നിയമ സംവിധാനം എത്തിക്കാനും, പാവപ്പെട്ടവരാണെങ്കിൽ അവർക്ക് വേണ്ട നിയമസഹായം നൽകാനും, അതായത് ഇതിന് അക്രമത്തിന് ഇരയാക്കപ്പെട്ടവർക്ക് അവർക്ക് വേണ്ട നിയമസഹായം നൽകാനുമൊക്കെയുള്ള ആ ഒരു അഭിവാഞ്ചിയാണ് കാണിക്കേണ്ടത്. ആ ഒരു രീതിയിലേക്കാണ് കാര്യങ്ങൾ എത്തേണ്ടത്. അല്ലാതെ രാഷ്ട്രീയക്കാരനാണെങ്കിൽ എന്തും കാണിക്കാം എന്ന് പറയുന്ന അവസ്ഥ നമ്മുടെ നാട്ടിൽ അനുവദിക്കാൻ പാടില്ല ഒരിക്കലും. അത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരനായാലും, ലീഗായാലും ശരി, CPM ആയാലും ശരി, കോൺഗ്രസ് ആയാലും ശരി, BJP ആയാലും ശരി, ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും അത് കൈകാര്യം ചെയ്ത് കേസൊതുക്കിക്കളയാം എന്ന ധാരണ മാറിയേ പറ്റൂ. വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.